കാണുന്നത്. ന്യൂഡൽഹി അയോധ്യ വന്ദേ ഭാരത് സർവീസും അമൃത് ഭാരത് പുഷ്പൽ സർവീസും മോദി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വന്ദേ ഭാരത് സർവീസ് ന്യൂഡൽഹി അയോധ്യ വന്ദേ ഭാരത് സർവീസാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പാണ് അയോധ്യധാം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് അത് നാടിന് സമർപ്പിച്ചത്. വിപുലമായ സൗകര്യങ്ങളുള്ള റെയിൽവേ സ്റ്റേഷൻ 240 കോടി രൂപ മുതൽ മുടക്കിയ റെയിൽവേ സ്റ്റേഷൻ അത് നാടിന് സമർപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ന്യൂഡൽഹി അയോധ്യ വന്ദേ ഭാരത് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രേണുക, തുടരാം. ഇന്നിനി ഉള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾ, ഇനിയും വിമാനത്താവളത്തിലേക്ക് എപ്പോഴാകും പോവുക, മറ്റ് പദ്ധതികൾ എന്തൊക്കെയാണ്? തീർച്ചയായും അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകൾ, അതിലൊന്ന് അയോധ്യധാം ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം, മറ്റൊന്ന് വിമാനത്താവള ഉദ്ഘാടനം. അതിനുശേഷമുള്ള രണ്ട് പ്രധാന പരിപാടികളാണ് ഈ പുതിയ രണ്ട് ട്രെയിനുകൾ, പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഉള്ളത്. അപ്പോൾ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് എക്സ്പ്രസിന്റെയും വന്ദേ ഭാരത് എക്സ്പ്രസിന്റെയും ഫ്ളാഗ് ഓഫ് ചടങ്ങുകളാണ് ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നത്. അമൃത് ഭാരത് എക്സ്പ്രസ് ഏതാണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിനോട് തന്നെ ഉള്ള അത്രയും തന്നെ സൗകര്യങ്ങളുള്ള, അതേപോലെ അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള എക്സ്പ്രസ് ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. അതിവേഗ യാത്ര അമൃത് ഭാരത് എക്സ്പ്രസ് വാഗ്ദാനം ചെയ്യുന്നു. 130 കിലോമീറ്റർ വേഗത്തിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുക. ആനന്ദ് വിഹാർ ദർഭംഗ റൂട്ടിലും ബംഗളൂരു മാൽഡ റൂട്ടിലുമാണ് അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ സർവീസ് നടത്തുക. 130 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. ഇത് ഏതാണ്ട് വന്ദേ ഭാരതിനോട് കിടപിടിക്കുന്നതാണ്. മറ്റ് 6 വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് ന്യൂഡൽഹി അയോധ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനാണ്. അതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ കൂടി പ്രധാനമന്ത്രി നിർവഹിക്കുന്നു. പ്രധാനപ്പെട്ട 3 ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ്, ഒപ്പം ഈ രണ്ട് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ്, ഒപ്പം അയോധ്യധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങ് എന്നിവയാണ് നടത്തിയത്. പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രിക്ക് കൈവീശി കാണിച്ചുകൊണ്ട് കുട്ടികൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒക്കെ ആ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇവിടെ നിന്ന് പ്രധാനമന്ത്രി പോവുക വിമാനത്താവള ഉദ്ഘാടനത്തിനായിട്ടാണ്. മഹർഷി വാൽമീകി അയോധ്യ ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യധാം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് ഇവിടെ നിന്ന് പ്രധാനമന്ത്രി തിരിക്കുക. അതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. നമുക്കറിയാം ഏതാണ്ട് 10 ലക്ഷം തീർത്ഥാടകർ ഒരു വർഷം എത്തും എന്ന് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരത്തിലാണ് ഈ വിമാനത്താവളം നിർമ്മാണം പണികഴിപ്പിച്ചിരിക്കുന്നത്. 2200 മീറ്റർ നീളമുള്ള റൺവേ ഈ വിമാനത്താവളത്തിന്റെ പ്രത്യേകതയാണ്. ഒരേ സമയം 4 എയർക്രാഫ്റ്റുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഈ എയർപോർട്ടിൽ, ക്ഷമിക്കണം, അതെ, ഈ എയർപോർട്ടിൽ ഉണ്ട്. ആ രീതിയിൽ വലിയ സൗകര്യങ്ങളോടുകൂടിയുള്ള എയർപോർട്ടിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 12-15 വിമാനത്താവള ഉദ്ഘാടനം ഷെഡ്യൂൾ ചെയ്തിരുന്നത് എങ്കിൽ പോലും റോഡ് ഷോ പൂർത്തിയാക്കി അദ്ദേഹം എത്തിയ സമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉദ്ഘാടന ചടങ്ങുകളും വൈകുകയാണ്. അതിനുശേഷമാകും പ്രധാനമന്ത്രി ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. ഇന്ന് പ്രധാനമന്ത്രി അവിടെ എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യ രാമക്ഷേത്രം ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുന്നു. അതിന്റെ ഒരു തുടക്കം, ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഒരു തുടക്കം കൂടിയാണ് ഇന്ന് അയോധ്യയിൽ പ്രധാനമന്ത്രി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനകം വിമാനത്താവള ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. അതിനായി പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടും. അശ്വതി.